സ്വാമിജി പറയുന്നതിനപ്പുറം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. സ്വാമിജി എന്തു പറഞ്ഞാലും ഒരു സംശയം പോലും ചോദിക്കാതെ അനുസരിച്ചിട്ടേയുള്ളൂ ഞാനും എൻ്റെ അമ്മയും ഞങ്ങളുടെ കുടുംബവും. പാർവതിയെ രാത്രി തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ ഇവൻ തയ്യാറായതാ. പക്ഷേ ആ പാട്ട് ഗായത്രി അവിടെ വന്നിരുന്നു പാടുന്നത് പോലെയാ തോന്നിയത്. എനിക്ക് മാത്രമല്ല, ഇവനും രാധികയ്ക്കും വിശാലിന് പോലും. ഗായത്രിയുടെ പാട്ടാ. ഉദിയന്നൂരിൽ ജനിച്ചു വളർന്ന പാർവതി ഒരിക്കൽ പോലും ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും അവൾക്ക് ആ പാട്ട് എങ്ങനെ പാടാൻ കഴിഞ്ഞു? ആ ഒരു അത്ഭുതത്തിലാ ഞങ്ങൾ ഇപ്പോഴും. എന്താ സ്വാമിജി ഇതിന്റെയൊക്കെ അർത്ഥം? പറയാം. അതിനു മുമ്പ് മറ്റൊരു സത്യം ഞാൻ പറയാം. പാർവതി ആ വീട്ടിലുണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വിശാലിന് ആ കുട്ടി ചേരില്ല എന്നല്ല. വിശാലും പാർവതിയും തമ്മിൽ സമസപ്തമ പൊരുത്തമുണ്ടെന്ന് ആ കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് ബോധ്യമായി. വിശാലിന് പാർവതിയെക്കാളും നല്ല പെൺകുട്ടിയെ വേറെ കിട്ടില്ല. പിന്നെ ആ കുട്ടിയെ സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കാൻ സ്വാമിജി ആവശ്യപ്പെട്ടതോ? അവളുടെ നല്ലതിനു വേണ്ടി, അവളുടെ ജീവന് ആപത്ത് സംഭവിക്കാതിരിക്കാൻ. ശത്രുവിനെ വീഴ്ത്തണമെങ്കിൽ ആദ്യം എന്തു ചെയ്യണം? ആയുധങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന പടച്ചട്ടയ്ക്ക് നാശം വരുത്തണം. പാർവതിയാണ് വിശാലിന്റെ പടച്ചട്ട. ഒന്നല്ല, 3 തവണയാണ് അവൾ വിശാലിന്റെ ജീവൻ സംരക്ഷിച്ചത്. ശത്രുക്കളുടെ ലക്ഷ്യം ഇപ്പോൾ പാർവതിയാണ്. പാർവതിയെ ഇല്ലാതാക്കിയതിനു ശേഷമേ ഇനി അവർ വിശാലിന്റെ നേർക്ക് നീങ്ങുകയുള്ളൂ. ആ കുട്ടിയുടെ ജീവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവൾ അവിടുന്ന് പറഞ്ഞേക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഉദിയന്നൂർ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി എങ്ങനെ ഗായത്രിയുടെ പാട്ട് പാടി? അതാണ് ഗോപിനാഥിന്റെ ചോദ്യം. അതിന് ഞാൻ ഉത്തരം നൽകണമെങ്കിൽ ഉദിയന്നൂർ ഗ്രാമത്തിലെ പെൺകുട്ടി എങ്ങനെ ഗോപിനാഥിന്റെ വീട്ടിലെത്തി? ആദ്യം ഈ ചോദ്യത്തിന് ഗോപിനാഥ് ഉത്തരം പറയണം. സ്വാമിജി, അത് എനിക്കറിയാം. വിജയമ്മയും കൂടി അറിയട്ടെ. മടിക്കാതെ പറഞ്ഞോളൂ. വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ്? അവരുടെ ലക്ഷ്യമെന്താണ്? അത് വിജയമ്മ കൂടി അറിയട്ടെ. ഗോപിനാഥ് തുറന്നു പറയൂ. സ്വാമിജി, അന്ന് വിശാലി യാത്ര പോകുമ്പോൾ മനസ്സിലൊരു തീക്കൂനേം പേറിയാണ് എന്റെ മോൻ നടക്കുന്നതെന്ന് ഈ അമ്മ അറിഞ്ഞില്ല. പാർവതിയുടെ നാവിൽ ആ പാട്ട് പകർന്നു കൊടുത്തത് ഗായത്രിയുടെ ആത്മാവ് തന്നെയാ. പാർവതി പോയാൽ വിശാലിന് ആര് രക്ഷ? ഗായത്രി കരഞ്ഞു പാടിയതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഗ്രാമത്തിൽ നിന്ന് വന്ന പാർവതി ഗായത്രിയുടെ പാട്ട് പാടിയതിന്റെ രഹസ്യം വിജയമ്മയ്ക്കും ഗോപിനാഥിനും ഇപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് ചോദിക്കാനുള്ളതും അത് തന്നെയാ സ്വാമിജി. എന്റെ മോനും കൊച്ചുമോനും അപകടത്തിലാ. ആരാ അവർക്ക് രക്ഷ? എന്റെ കുട്ടിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ല. സ്വാമിജി തന്നെ അതിനൊരു വഴി പറഞ്ഞു തരണം. സ്വാമിജി, വിശാലിന് പാർവതിയല്ലാതെ മറ്റൊരു രക്ഷയില്ല. പക്ഷേ വിശാലിന് വേണ്ടി പാർവതിയെ അപകടത്തിലാക്കാനും വയ്യ. ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല സ്വാമിജി. ഞാനും അതേ ധർമ്മസംഘടത്തിലാണ് സ്വാമിജി. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ട് പാർവതിക്ക് അവളുടെ ഭർത്താവ് കൺകണ്ട ദൈവമാ. ഇത്രയൊക്കെ ആട്ടും തുപ്പും അവഗണനയും സഹിച്ചിട്ടും അവൾ അവിടെ തന്നെ തുടരുന്നത് വിശാലിന് അപകടം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ. വിധി എന്നൊന്നുണ്ട് ഗോപിനാഥ. ജനക മഹാരാജാവിന്റെ മകളായിരുന്നിട്ടും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നിയായിരുന്നിട്ടും സീതാദേവിക്ക് വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയം തേടേണ്ടി വന്നില്ലേ? ആരായാലും വിധിഹിതം അനുഭവിച്ചേ മതിയാവൂ. തൽക്കാലം ഇതിനെക്കുറിച്ചുള്ള ചർച്ച വേണ്ട. പാർവതിയുടെ ജീവനാണ് ഇപ്പോൾ രക്ഷിക്കേണ്ടത്. ബാക്കി വഴിയേ പറയാം. ആ കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു ശിക്ഷയായിട്ടല്ല, അവളുടെ ആയുസ് നിലനിർത്താൻ വേണ്ടിയാ. പാർവതിയോടുള്ള സ്നേഹം കൊണ്ട് അവൾ അവിടെ തന്നെ പിടിച്ചു നിർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും, കരയേണ്ടി വരും. സ്വാമിജി, മതിയമ്മ. എവിടെയായാലും ആ പാവൻ ജീവനോടുണ്ടായാൽ മതി. സ്വാമിജി ആവശ്യപ്പെട്ട പോലെ നമുക്കും അവളെ കൈവിടാം, അവളുടെ നന്മയ്ക്ക് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ വിശാലും പാർവതിയും ഒരുപോലെ ആപത്തിന്റെ നിഴലില്ല. രണ്ടുപേർക്കും ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അതിന് സ്വാമിജി തന്നെ ഒരു വഴി കണ്ടെത്തണം. ആരൂഢങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഉറപ്പിച്ചൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. വ്യക്തമായൊരു ഉത്തരം മനസ്സിൽ തെളിയുമ്പോൾ ഞാൻ പറയാം. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കിട്ടിയോ? റോസാപ്പൂ ഇഷ്ടം പോലെ കിട്ടി. മുല്ലപ്പൂവോ? അതാ ഇമ്പോർട്ടന്റ്. അത് പിന്നെ എനിക്കറിയില്ലേ. മുല്ലപ്പൂവും റോസാപ്പൂവും എല്ലാം ഉണ്ട്. അല്ല, എന്താ കയ്യില്? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. കള്ളത്തരൊന്നുമില്ല, പക്ഷേ വിശാൽ ബ്രോയെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അതെന്താ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. തൽക്കാലം ചോദ്യങ്ങളൊന്നും വേണ്ട, അല്ലേ ഓമനേട്ടാ? അതെ, ഗാർഗി പറഞ്ഞതാ ശരി. അറിയുമ്പോ അറിഞ്ഞാ മതി. ഗാർഗി പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യോ. നിങ്ങൾ രണ്ടും കൂടി എന്തോ ഒരു പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടി തന്നെയാ. ആ അളിയ, എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ പോയിട്ടുണ്ടേ. സാരല്ല, തന്നേക്കണേ കേട്ടോ. ശരി. എന്തായിരിക്കും രണ്ടിന്റെയും പരിപാടി? പാർവതി, ആലോചനയിലാണോ അതോ സ്വപ്നം കാണുവാണോ? ആലോചനയിലാണെങ്കിൽ തൽക്കാലം അതൊന്ന് മാറ്റിവെക്കും. സ്വപ്നം കാണുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആയിക്കോ. കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം. ഗാർഗി എന്താ ഉദ്ദേശിച്ച്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനൊരു ബുദ്ധൂസ്. ഇന്ന് പാറുവിന്റെ ആദ്യ രാത്രിയല്ലേ? അതാ ഗാർഗി ഉദ്ദേശിച്ചത്. അതെ, ഫസ്റ്റ് നൈറ്റ്. മുല്ലമാല വാങ്ങാൻ പറഞ്ഞിട്ട് പൂക്കൾ ഓമനേട്ടൻ വാങ്ങിയത്. സാരമില്ല, നിനക്ക് മാലകെട്ടനൊക്കെ അറിയാലോ. ദാ വേഗം മാലകെട്ട്. എന്തിനാ മാല? പാറു, ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് പോകുമ്പോ മുടിയിൽ പൂ ചൂടണ്ടേ, അതിനാ മാല. നാണം കണ്ടില്ലേ ഗാർഗി? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരികളിൽ നിന്നല്ലേ എല്ലാ പെൺകുട്ടികളും പഠിക്കാ. പക്ഷേ പാറുവിന് കൂട്ടുകാരികളൊന്നുമില്ല, അതുകൊണ്ടാ. ഗാർഗി തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേക്കണം. ഭർത്താവ് മണിയറയിൽ ഇരിക്കുന്നുണ്ടാവും. നവവധു വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പതിയെ കടന്നു ചെല്ലണം. ദാ ഇങ്ങനെ. ഗാർഗി, ഗാർഗി പാലെടുക്കാൻ മറന്നു. അയ്യോ അത് മറന്നുപോയി. നിന്റെ കയ്യിൽ പാൽ ഗ്ലാസ് ഉണ്ടേ, നീ അത് നാണത്തോടെ വിശാൽ ബ്രോയുടെ അടുത്തേക്ക് നീട്ടണം. ഇങ്ങനെ വിശാൽ ബ്രോ പാതി കുടിച്ചിട്ട് ബാക്കി നിനക്ക് തരും. അത് നിന്റെ അവകാശോ. ഇന്നു മുതല് സുഖവും ദുഃഖവും സന്തോഷവും സ്വപ്നങ്ങളും എല്ലാം ഷെയർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നതാ അത്. അതിനുശേഷം ഭർത്താവ് നിന്റെ ചുമലില് പതിയെ കൈവയ്ക്കും. ഗാർഗി എന്തൊക്കെയാ പറയുന്നത്? മതി, ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഭർത്താവിന്റെ മുന്നില് അഭിനയിക്കാനൊന്നും പാടില്ല, ഒരിക്കലും. നമ്മൾ എന്താണോ അത് തന്നെ ആയിരിക്കണം ഭർത്താവിന്റെ മുന്നിലും, തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. ബാക്കിയൊക്കെ നിന്റെ മനോധർമ്മം പോലെ. ഞാൻ പോവാ, മണിയറയൊക്കെ ഒരുക്കണ്ടേ. വേഗം മാലായിട്ട് മണി വേഗം അങ്ങ് വന്നേക്കണേ. വേഗം മാല കേട്ട് പാറു. മണി, എനിക്കിപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ല. കഴിഞ്ഞതൊന്നും ഇനി നീ ഓർക്കണ്ട. കഴിഞ്ഞതല്ല, ഇനി വരാൻ പോകുന്നതാണ് പുതിയൂരമ്മ നിനക്ക് വിധിച്ച ജീവിതം. മലയണ്ണാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കും നേരമായി. ഗാർഗി എന്തെടുക്കുവാ? മണിയറ ഒരുക്കാം. മണി, വിശാൽ ബ്രോ അറിഞ്ഞിട്ടില്ല, എല്ലായിടത്തും കല്യാണ പയ്യന്റെ സഹോദരിയാ മണിയറ ഒരുക്കുക. മണിയറ ഒരുക്കാൻ സഹോദരി ഇല്ല എന്നുള്ള സങ്കടത്തില് വിശാൽ ബ്രോ കേറി വരുമ്പോ സൂപ്പറായി അലങ്കരിച്ച മണിയറയെ കാണാ. വിശാൽ ബ്രോയ്ക്ക് സന്തോഷാവില്ലേ? വലിയ സന്തോഷാവും. മണി, വിശാൽ ബ്രോ വരട്ടെ, ഇത് കാണുമ്പോ സന്തോഷാവുമല്ലോ. ഇപ്പൊ കണ്ട സസ്പെൻസ് പോവില്ലേ? രാത്രി പാർവതി സ്വീകരിക്കാൻ വേണ്ടി ഈ റൂമിലേക്ക് വരില്ലേ? അപ്പോഴേ ഇതൊക്കെ കാണാൻ പാടുള്ളൂ. കഴിഞ്ഞ വീക്കിൽ അയച്ച കൺസൈൻമെന്റ് ബില്ല് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. വിശാൽ ബ്രോ ഇപ്പൊ കേറി വരും, എന്റെ എല്ലാ പ്ലാനും പൊളിയും. എന്താ ചെയ്യാ മണി? എനിക്കറിയില്ല, ഗാർഗി തന്നെ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കേ. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ മണി. ഞാൻ എവിടെയെങ്കിലും ഒളിച്ചാലോ? ആ അതാ നല്ലത്, വേഗം ഒളിക്ക്. ഗാർഗി ഒളിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? മെറ്റേല് നിറയെ പൂവല്ലേ, അദ്ദേഹം അത് കാണില്ലേ? അത് ശരിയാണല്ലോ. ആ വഴിയുണ്ട്, വഴിയുണ്ട്. ഓക്കേ, മണി നിന്നെ കാണണ്ട, ഇങ്ങോട്ട് പോരെ. ബെഡ്ഷീറ്റ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. സെർവൻസ് ഇവിടെ കുറെ എണ്ണം ഉണ്ട്, പക്ഷെ ഉപകാരമുള്ള ഒറ്റ ഒരെണ്ണം ഇല്ല. ഹലോ, ആ പറയേ. ഏയ് വേണ്ട, അതേ വലിയ എമൗണ്ടാ, പെൻഡിങ് ഇട്ടാ പറ്റില്ല. ക്യാഷ് കിട്ടിയിട്ട് കൺസൈൻമെന്റ് വിട്ടാ മതി. ഓക്കെ വിശാൽ സാർ പോയി. മണിക്കുട്ടന്റെ ശബ്ദമല്ലേ കേട്ടത്? അവൻ ഇതിനകത്ത് കയറി പറ്റിയോ? മണി, മണി. ഓ, എന്നെ കണ്ടിട്ട് വല്ല വെന്റിലേഷനിലൂടെ മുങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടാലേ വിശാൽ ബ്രോ മാത്രമല്ല പാർവതിയെ അന്തം വിടും. ആരുടെ ജാതക മുത്തശ്ശാ? ഈ അടുത്ത വാസന്തിയുടെ ഇളയ മോളുടേതാ. ഓ, രമ്യയുടെ ജാതകോ? ആ, ഉടനെ കല്യാണം നടക്കുമെന്നായിരിക്കും വാസന്തി ചേച്ചിക്ക് അറിയേണ്ടത്. പെൺമക്കൾക്ക് പ്രായമായ അമ്മമാരുടെ മനസ്സിൽ ആദ്യമല്ലേ മോളെ. എന്റെ വീട്ടിലാർക്കും ഞാൻ ഈ ആദ്യമൊന്നും കാണുന്നില്ലല്ലോ. നിനക്കതിന് പരിഷ്കാരികളല്ലേ ബോധിക്കൂ. അവര് തേടിപ്പോണുള്ള വഴിയൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ല മോളെ. പൊട്ടക്കിണറ്റിലെ തവളെ പോലെ കഴിഞ്ഞ എന്റെ ചേച്ചിക്ക് പോലും കിട്ടിയില്ലേ നല്ല കാശുകാരന്. അതിന്റെ ഇരട്ടി കാശും പത്രാസും ഉള്ള ആളെ മാത്രമേ ഞാൻ കെട്ടൂ. അങ്ങനെയുള്ള ഒരാളെ അന്വേഷിച്ച അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ ഒരു യോഗ, വിധിച്ചതേ കിട്ടൂ. ചിലപ്പോ രാജകുമാരനായിരിക്കും, ചിലപ്പോ കൂലിപ്പണിക്കാരനും ആയിരിക്കും. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക വേണ്ടത്. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാനേ എനിക്ക് മനസ്സില്ല. മനസ്സിലെ കുശുമ്പും കുന്നായ്മയൊക്കെ കളഞ്ഞ് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കേ. ഈശ്വരന്മാർക്ക് ദയ തോന്നിയ നിന്റെ ആഗ്രഹവും സാധിച്ചു തരും. എന്റെ പാറൂട്ടിയെ ദേവി കനിഞ്ഞത് കണ്ടില്ലേ? ഓ, അവളുടെ മഹാത്മ്യം കേട്ടുകെട്ട് മടുത്തു. എന്റെ പാറു കുഴിയിൽ നിന്നും കൊട്ടാരത്തിലെത്തിയത് അവളുടെ തലവരയുടെ ഗുണം കൊണ്ടാണോ ഉദിയന്നൂരമ്മയുടെ അനുഗ്രഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാ ഉദിയന്നൂരമ്മയുടെ ദേ എന്നാ ഞാൻ പറയുക. അംബിക പറഞ്ഞതുപോലെ കേട്ട നിന്റെ തലവരയും ഉദിയന്നൂരമ്മ മാറ്റിത്തരും. ചേച്ചിയെ പോലെ ആയ പോരെ എനിക്ക്, ചേച്ചിയെക്കാളും ഒരു പടി മുകളിലെത്തണം എനിക്ക്. എന്റെ കളി കളിച്ചിട്ടാണെങ്കിലും ഞാൻ എത്തിയിരിക്കും. അമ്മയും മുത്തശ്ശനും കണ്ടോ? പാറുവിന്റെ മുത്ത് ഇപ്പോഴും സങ്കടം തന്നെയാ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായില്ലേ പാറു? എന്നിട്ടും എന്തിനാ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. എല്ലാം ശരിയായിന്ന് എന്തർത്ഥത്തിലാ നീ പറയുന്നേ? അതെന്താ പാറു അങ്ങനെ ചോദിച്ചത്? അദ്ദേഹത്തിന് എന്നോടിപ്പോ സ്നേഹമാണെന്ന് നീയും ഗാർഗിയൊക്കെ പറയുന്നു. പക്ഷേ എന്നെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇവിടെ വരില്ലേ? ആ ഇഷ്ടം എന്നോട് കാണിക്കില്ലേ? വരും പാറു, വിശാൽ സാർ ഇവിടെ വരും. എന്തിനാണെന്നറിയോ? നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ. ആ വീട്ടിലേക്കെന്ന് പറഞ്ഞ വിശാൽ സാറിന്റെ മണിയറയിലേക്ക്. ഗാർഗി ആ മണിയറ ഒരുക്കുന്നത്. നിനക്കും ഗാർഗിക്കും ഒക്കെ തെറ്റുപറ്റിയതാണെങ്കിലോ? ഈ പാറുവിന് എപ്പോഴും സംശയ. എന്റെ അനുഭവമൊക്കെ അങ്ങനല്ലേ മണിക്കുട്ട? പട്ടണത്തിലുള്ള പണക്കാരന് വേണ്ടി എന്നെ പെണ്ണ് ചോദിച്ചു. എന്റെ ഭാഗ്യമാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഒക്കെ പറഞ്ഞു. കല്യാണവും നടന്നു. ഞാനിപ്പോഴും പഴയ പാർവതി തന്നെയല്ലേ. കഴുത്തിൽ ഒരു താലിയുണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ വെറുതെ ആഗ്രഹിച്ചിട്ട് അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇന്നു മുതൽ നീ പഴയ പാർവതിയല്ല. നിന്റെ കഴുത്തിലെ താലിക്ക് ഇന്നു മുതൽ അർത്ഥം ഉണ്ടാവും. പാറു നോക്കിക്കോ. എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കില്ലേ? അദ്ദേഹോ അച്ഛനോ ചെറിയമ്മയോ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. മോളെ പാർവതി, ഇങ്ങോട്ടിറങ്ങാൻ നേരം കിട്ടാഞ്ഞിട്ടാ മോളെ. അമ്മയും ഗോപിയേട്ടനും സ്വാമിജിയെ കാണാൻ പോയിരിക്കുക. ഗാർഗിയാണെങ്കിൽ മണിയറ ഒരുക്കുന്നതിന്റെ തിരക്കിലും. ജോലിക്കാരികളുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം. അതാ വൈകിയത്. വിശാല് തന്ന ഈ സാരി ഉടുത്ത് വേണം മോള് മണിയറയിലേക്ക് പോവാൻ.